സ്നേഹവും വന്ദനവും അറിയിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപായിരിപ്പാൻ ദൈവം തന്ന നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം എന്ത് ഭവിക്കും എന്ന ഒരു ചിന്തയാണ് മനുഷ്യരെല്ലാവരും കൂടെ കൂടെ സ്വയം ചോദിക്കുന്ന മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാളെ എന്താ സംഭവിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട് അതോടുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഭാരം ചിന്ത മനുഷ്യർക്ക് ഉണ്ട് ദൈവപുരുഷനായ മോശയുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഒരു സംഭവമാണ് ഞാൻ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് എന്നാൽ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചു വെച്ചു അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവളൊരു ഞാങ്ങണപ്പെട്ടവും വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരിയിൽ ഞാങ്ങണേൻ്റെ ഇടയിൽ വെച്ചു അവൻ എന്ത് ഭവിക്കും എന്നറിയുവാൻ അവന് എന്ത് ഭവിക്കും എന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്തു നിന്നു അപ്പോൾ ഫർവൻ്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവളുടെ ദാസിമാർ നദീതീരത്തുകൂടെ നടന്നു അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകൻ കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസിയയച്ചു അവളത് തുറന്നാറെ പൈതലിനെ കണ്ടു കുട്ടി ഇതാ കരയുന്നു അവൾക്ക് അതിനോട് അലിവ് തോന്നി ഇത് എബ്രാഹിയുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു അവൻ്റെ പെങ്ങൾ പറവൻ്റെ പുത്രിയോട് ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു പറവൻ്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കന്നീക ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടു വന്നു ദൈവപുരുഷനായ മോശ ജനിക്കുന്നതായ സമയത്ത് എബ്രായറുടെ വംശവർദ്ധനവിനെ തടയേണ്ടതിന് വേണ്ടി രാജാവ് പുറപ്പെടുവിച്ചതായൊരു കല്പനയുണ്ടായിരുന്നു എബ്രായർക്ക് ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അതിനെ കുന്നുകളെയാണ് അതിനുവേണ്ടി രാജാവ് പ്രത്യേകം ഏർപ്പെടുത്തിയത് സൂതികർമ്മിണികളെയാണ് അഥവാ പ്രസവ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകൾ പഴയ പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ മിഡ്വൈഫ് എന്ന് പറയാറുണ്ട് അവരാണ് പ്രസവം എടുക്കാൻ പോകുന്നത് അപ്പോൾ എബ്രായ സ്ത്രീകളുടെ പ്രസവം എടുക്കാൻ പോകുന്ന മിഡ്വൈഫ്സിനോട് അഥവാ സൂതി ഗർഭിണികളോട് രാജകല്പനയുണ്ട് ആൺകുട്ടിയാണെങ്കിൽ കുന്നുകളയണം എന്നാൽ മോശ ജനിക്കുന്നതായ സമയത്ത് സൂതി ഈ കുഞ്ഞിനെ കുന്നില്ല അത് ദൈവത്തിന് മോശയെക്കുറിച്ച് ഉണ്ടായിരുന്ന വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണത് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മുടെ ജനനം മുതൽ നമ്മെ സംരക്ഷിക്കുവാനും ദൈവം പദ്ധതികൾ ഇട്ടോളും ദൈവം നമ്മെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തടയുവാനുള്ള പൈശാചിക പോരാട്ടം നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയം മുതൽ തന്നെ ഉണ്ടാകും പക്ഷെ അതിനെ തടയുന്ന ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ നിവർത്തിക്കുന്ന ദൈവത്തിനെ ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു അങ്ങനെ മോശ ജനിച്ചു മോശയുടെ അമ്മയപ്പന്മാർ മോശയെ മൂന്ന് മാസം വീട്ടിൽ ഒളിപ്പിച്ച് വളർത്തി എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഇനിയും എന്തു ചെയ്യാൻ പറ്റും ഇനിയും കുഞ്ഞിനെ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുകയില്ല എന്താ കാരണം കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങിയപ്പോൾ ഇനി വീട്ടിൽ സൂക്ഷിച്ചാൽ ബുദ്ധികേടാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട ആരെങ്കിലും വരും അപ്പോൾ ആൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ രാജാവ് അറിയും കുഞ്ഞിനെ കൊന്നുകളയും സൂതികർമ്മിണികൾക്കും ശിക്ഷ കിട്ടും അതുകൊണ്ട് ആ മോശയുടെ അമ്മയപ്പന്മാർ ഒരു തീരുമാനമെടുത്തു അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട എന്തും ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഞാങ്കണ കൊണ്ടുള്ള ഒരു പെട്ടകത്തിൽ വെച്ച് കീലും പശിയും തേച്ച് അതിൻ്റെ അകത്ത് വെള്ളം കയറാതിരിക്കാൻ പെട്ടകത്തിൽ വെച്ച് നദിക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു അപ്പോൾ ഇവരവിടെ വലിയൊരു സാഹസമാ എടുത്തു വലിയൊരു റിസ്ക് എടുക്കുകയാണ് എന്തും ഭവിക്കാം ഈ കുഞ്ഞ് ആ പെട്ടകത്തിൻ്റെ അകത്തിരുന്ന് വിശന്ന് കരഞ്ഞ് മരിച്ചു പോകാം അല്ലെങ്കിൽ അതിലെ വരുന്ന ഏതെങ്കിലും വന്യമൃഗം ഈ കുഞ്ഞിനെ കടിച്ചു കയറി കളയാം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇതങ്ങ് ഒഴുകിപ്പോകാം എന്തും സംഭവിക്കാം അല്ലെങ്കിലും ആരെങ്കിലും ഇത് കണ്ട് തുറന്നു നോക്കി എബ്രായ കുഞ്ഞാണെന്ന് മനസ്സിലാക്കി അതിനെ നദിയിൽ നദിയിലെറിഞ്ഞ് കളയാം അപ്പോൾ എന്തും സംഭവിക്കാമെന്ന ഒരു രംഗമാണിത് എന്നാൽ ഈ കുഞ്ഞിനെ നദിക്കരെ വെച്ചിട്ട് അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു എന്ന് നമ്മൾ വായിക്കുന്നു ദൂരത്ത് നിന്നുകൊണ്ട് അവൾ മനസ്സിൽ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ചിന്താവിഷയം ഇവനെ എന്ത് ഭവിക്കും മൂന്ന് കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ത് ഭവിക്കും എന്ന് കാത്തിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് അവരെന്തു ഭവിക്കുമെന്ന് നോക്കിയിരിക്കുമ്പോൾ ദൈവമേ ദോഷമൊന്നും സംഭവിക്കരുത് എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടവാളുകളാണ് നമ്മുടെ നന്മ കാണാൻ നമ്മുടെ സന്തോഷം സമാധാനം ദീർഘായുസൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം നമുക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ എൻ്റെ ദൈവമേ ഒന്നും സംഭവിക്കരുത് ഒരു ദോഷവും സംഭവിക്കരുതെന്ന് ആ കൂട്ടര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതാണ് മോശയുടെ പെങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട് നമുക്കെന്തെങ്കിലും തിന്മ സംഭവിച്ചിട്ട് കൈകൊട്ടിച്ചിരിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അസൂയാലുക്കളാണ് നമ്മളോട് വൈരാഗ്യമുള്ള അസൂയയുള്ള കുശുമ്പുള്ള നമ്മുടെ ഉയർച്ചയിൽ വെറുപ്പുള്ള ആളുകളുണ്ട് അവരിങ്ങനെ മനസ്സിൽ പ്രായിക്കൊണ്ടിരിക്കും ദൈവം എത്രയും മുങ്ങിച്ചാകണേ ഇവൻ പട്ടിണി കടന്നിച്ചാകണേ ഇവൻ്റെ രോഗം മൂർച്ഛിക്കണേ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇനി മൂന്നാമതൊരു കൂട്ടർ ആളുകളുണ്ട് അവർക്ക് നമുക്ക് എന്തോ സംഭവിച്ചാലും അവരെ ബാധിക്കത്തില്ല എന്നാൽ ജിജ്ഞാസ കൊണ്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്തവായി എന്തവായി പിന്നെ വല്ലതും കേട്ടോ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അവർ ചോദിക്കും പക്ഷേ നമ്മൾ ജീവിച്ചാലും അവർക്ക് പ്രശ്നമില്ല ചത്താലും അവർക്ക് പ്രശ്നമില്ല ഇങ്ങനത്തെ ഒരു കുട്ടവാടുകളും ഉണ്ട് എന്നാൽ മോശയുടെ പെങ്ങൾ കാത്തിരിക്കുന്നത് ഇവനൊരു ദോഷവും പറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കാത്തിരിക്കുകയാണ് ഇനി അവിടെ സംഭവിച്ചതായ കാര്യങ്ങൾ പെട്ടെന്ന് പറവൻ്റെ പുത്രി അവിടെ കുളിക്കാനായിട്ട് വന്നു കുളിക്കാൻ വന്നപ്പോഴാണ് പെട്ടങ്ങം കണ്ടുകൊണ്ട് അവളുടെ ദാസിമാർ ഈ പെട്ടങ്ങൻ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് തുറഞ്ഞ തുറന്നപ്പോൾ ഒരബ്രായ കുഞ്ഞാണെന്ന് കണ്ടു ഈ കുഞ്ഞ് കരയുകയാണ് എബ്രായ കുഞ്ഞാണെന്ന് മനസ്സിലായി ഈ കുഞ്ഞ് കരയുകയും ചെയ്യുകയാണ് എന്നടുത്ത് നമ്മൾ വായിക്കുന്നു അവൾക്ക് അവനോട് അലിവ് തോന്നി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല വാസ്തവത്തിൽ ഭർവോൻ്റെ പുത്രി ഈ കുഞ്ഞിനെ കണ്ടു എന്ന് ദൂരെ നിൽക്കുന്ന മിരിയ മോശയുടെ പെങ്ങൾ കണ്ടപ്പോൾ നെഞ്ച നെഞ്ചത്തടിച്ചാണ് അനിയോ എൻ്റെ ദൈവമേ തീർന്നല്ലോ എന്ന് കാരണം ഇവനെ കൊന്നുകളയണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച രാജാവിൻ്റെ മകളുടെ കയ്യിലാണ് ഈ കുഞ്ഞ് അകപ്പെട്ടു പോകുന്നത് എന്നാൽ അവൾ ഭയപ്പെട്ടത് സംഭവിച്ചില്ല അവൾക്ക് അവനോട് അലിവു തോന്നി ഇത് യാദൃച്ഛ്യമല്ല നമ്മളോട് അലിവ് തോന്നേണ്ടതിന് ദൈവം ആളുകളെ ഒരുക്കുന്നതാണ് യാതൊരു കാരണവശാലും ഈ കുഞ്ഞിനെ സഹായിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളിൻ്റെ കയ്യിലാണ് അകപ്പെട്ടതെങ്കിലും കുന്നുകളെയുമെന്ന് ഭയപ്പെട്ട ആളിനെക്കൊണ്ട് ഇവനോട് അലിവ് തോന്നത്തക്കവണ്ണം ഇവളുടെ മനസ്സിൽ പ്രവർത്തിച്ചതാരാണ് ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇവൻ ഒരു തിന്മയും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരയിൽ നിൽക്കുന്ന ആ പെങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി അമ്മയപ്പന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടിയും ദൈവത്തിൻ്റെ മുൻ പദ്ധതിയും അനുസരിച്ച് മോശയെ ജീവനോടെ രക്ഷിക്കേണ്ടതിനു വേണ്ടി അലിവ് തോന്നേണ്ടതിനു വേണ്ടി ദൈവം ഒരാളിനെ ഒരുക്കി ഈ കുഞ്ഞ് എന്തെങ്കിലും അനർത്ഥത്തിൽപ്പെട്ട് ഇല്ലാതെ പോകുന്നതിന് മുമ്പ് ദൈവം ആളിനെ അവിടെ കൊണ്ടുവരികയും ചെയ്തു ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ദുഷ്ടമൃഗം നേരത്തെ വന്ന് കടിച്ചു കൊന്നിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേനെ വെള്ളത്തിൽ ഒഴുകിപ്പോയിരുന്നെങ്കിൽ രക്ഷിക്കാൻ ആരും കാണത്തില്ലായിരുന്നു എന്നാൽ ദൈവം എപ്പോഴും തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ് തക്ക സമയത്ത് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പറവൻ്റെ പുത്രിയെ അവിടേക്ക് അയച്ചു നമ്മളാരും ചിന്തിക്കുന്ന കരുതുന്ന ആളുകളായിരിക്കില്ല നമ്മെ സഹായിക്കാൻ എത്തുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും പ്രതീക്ഷിക്കാത്ത ആളുകളെ ദൈവം നമ്മെ കരുതാൻ വേണ്ടി നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുക്കുന്ന ദൈവിക പദ്ധതികൾക്കായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ദൈവം എത്ര വിശ്വസ്ഥനാണ് എന്തും സംഭവിക്കാവുന്ന എത്രയോ സന്ദർഭങ്ങളിൽ നാം വിചാരിക്കാത്ത വഴികളിലൂടെ വിചാരിക്കാത്ത ആളുകളിലൂടെ ദൈവം ഇടപെട്ടിട്ടുള്ള വഴികളെ ഓർത്ത് ദൈവം ഇടപെട്ടിട്ടുള്ള സന്ദർഭങ്ങളെ ഓർത്ത് ദൈവം സഹായിച്ച വഴികളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തെ സ്തുതിക്കാം ദൈവം എപ്പോഴും തക്ക സമയത്ത് ആളുകളെ ഒരുക്കുന്ന ദൈവമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ സമാനമായ തക്ക സമയത്ത് എത്തിയ ഒരാളിനെക്കുറിച്ച് നമ്മളെ വായിക്കുന്നുണ്ട് ൂത്ത് നവോമിയുടെ മരുമകൾ അന്യജാതിക്കാരിയായ ഒരു സ്ത്രീയാണ് അമ്മാവി അമ്മയോട് ചേർന്ന് സ്വനാ അമ്മാവിയമ്മയുടെ നാട്ടിലേക്ക് തിരികെ വന്നതാണ് വേദലഹിയമിലേക്ക് തിരികെ വരുമ്പോൾ രൂത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവിടെ അപരിചിതരാണ് ആ നാടറിയത്തില്ല നാട്ടുകാരെ അറിയത്തില്ല വഴിയറിയത്തില്ല ഒന്നും അറിയത്തില്ല ജീവിതമാർഗം ഒന്നുമില്ലായിരുന്നു പക്ഷേ ഒരു ദിവസം രാവിലെ ആ സ്ത്രീയെ എഴുന്നേറ്റ് അമ്മായിമ്മയോട് പറഞ്ഞു ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നോട് കരുണ കാണിക്കുന്ന ഒരു പുരുഷനെ ആശ്രയിച്ച് കതിര് പറക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഇവൾക്ക് എവിടെ പോവേണ്ടതെന്ന് അറിയത്തില്ല ആരാണ് ഇവളെ സഹായിക്കുന്ന അറിയത്തില്ല ചെറുപ്പക്കാരിയായ സുന്ദരിയായൊരു സ്ത്രീയാണ് പരിചയമില്ലാത്ത നാട്ടിൽ ഒരു വയലിൽ ചെന്നാൽ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷെ അവൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അറിയാൻ വയ്യാത്ത വഴി അറിയാൻ വയ്യാത്ത നാട്ടിലൂടെ യാത്ര ചെയ്ത് ഒരു വയലിലെത്തി എന്നാൽ അതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു രൂതിൻ്റെ പുസ്തകൻ രണ്ടാമധ്യായം നാലാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പറക്കി ഭാഗ്യവശാൽ അവൾ എലിമേലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത് അപ്പോൾ ഇതാ ആ വാക്ക് സ്ഥലത്തേക്ക് അപ്പോൾ ഇതാ എപ്പോഴാണ് രൂത്ത് ചെന്ന അതേ സമയത്ത് ബോവസിൻ്റെ വയലിലാ പോകുന്നത് നമുക്കറിയത്തില്ലായിരുന്നു അവൾ വരുമെന്ന് ബോവസിനും അറിയത്തില്ലായിരുന്നു എന്നാൽ രൂത്ത് ചെല്ലുന്ന അതേ സമയത്ത് അതേ സ്പോട്ടിൽ ബോവസിനെ കൊണ്ടുവന്നതാരാണ് ആരാണ് ഈ സമയം ക്രമീകരിച്ചത് അതാ ദൈവിക പദ്ധതി ദൈവത്തിൻ്റെ കൃപ അപ്പോൾ ഇതാ ബോവസ് ബേദലഹേമിൽ നിന്ന് വരുന്നു അവൻ കൊയ്ത്തുകാരോട് യഹോബ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു അതെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ആളുകളെ നമ്മുടെ സംരക്ഷയ്ക്ക് വേണ്ടി ദൈവം അയക്കും മോശയെ സംരക്ഷിക്കാൻ വേണ്ടി പറവൻ്റെ പുത്രിയെ ദൈവം അവിടെ അയച്ചു രൂത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ബോവസിനെ ദൈവം അയച്ചു ഒന്നും യാതൃഛച്ഛ്യമല്ല ഒരു വലിയ ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത് നമ്മളെക്കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്തു തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് അതിന് വിരുദ്ധമായി തടസ്സമായി വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവം തക്ക സമയത്ത് ആളുകളെ അയക്കും വഴികൾ തുറക്കും വാതിലുകൾ തുറക്കും നന്മകൾ തരും അത് വിശ്വസിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കണം പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് മോശയെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം ആളിനെ അയച്ചു മോശയെ വളർത്താൻ വേണ്ടി മിരിയാ ഒരു സ്ത്രീയെ കൊണ്ട് കൊടുക്കുന്നു പറവൻ്റെ പുത്രിക്ക് കുഞ്ഞിൻ്റെ അമ്മയെ തന്നെ കൊണ്ട് കൊടുക്കുന്നു നോക്കണേ ആ അമ്മയുടെ സന്തോഷം നിങ്ങൾ മനസ്സിൽ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കാം എന്തും സംഭവിക്കും മരണം സംഭവിക്കാവുന്ന സ സമയത്ത് ആ കുഞ്ഞിനെ വെള്ളത്തിനരികെ ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് പോയ അമ്മ എന്ത് ഭയത്തിൽ എന്ത് സങ്കടത്തിലാണ് ഇരുന്നത് പക്ഷെ ആ കുഞ്ഞിനെ ദൈവം അവളുടെ കയ്യിൽ തിരികെ കൊടുക്കുകയാണ് മാത്രമല്ല സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്നതിന് കൊട്ടാരത്തിൽ നിന്ന് നമുക്ക് ശമ്പളവും കിട്ടി ഈ കുഞ്ഞിനെ കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചവൻ്റെ പണ്ടാരത്തിൽ നിന്ന് തന്നെ ഇവനെ വളർത്താൻ വേണ്ടി ശമ്പളം കൊടുപ്പിച്ച ദൈവത്തിൻ്റെ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തിൻ്റെ വഴികൾ എത്ര അത്ഭുതകരമാണ് നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ നനയാത്ത സമയത്ത് വഴികളിലൂടെ ദൈവം പ്രവർത്തിക്കും നമ്മൾ ഭയപ്പെടുന്നത് നമുക്ക് സംഭവിക്കാതെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന വഴികളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടകത്തിൽ ഇട്ട് നദിക്കരിയെ കൊണ്ട് വെക്കുമ്പോൾ എന്ത ഈ അമ്മയപ്പന്മാർ റിസ്ക് എടുത്തത് ഈ സാഹസത്തിന് മുതിരുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അതിൻ്റെ ഉത്തരം എബ്രാഹിം ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് എബ്രാഹ്ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് വചനം ഇങ്ങനെ പറയുന്നു വിശ്വാസത്താൽ മോശിയുടെ ജനനത്തിങ്കിൽ ശിശുസുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു അപ്പോൾ ഈ കുഞ്ഞിനെ വളർത്താൻ അവർ തീരുമാനിച്ചതും ഈ കുഞ്ഞിനെ പെട്ടകത്തിൽ വെക്കുമ്പോഴുമല്ല ഇവർക്ക് വിശ്വാസമുണ്ടായിരുന്നു ആരിൽ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു വിശ്വാസത്താലാണ് ഇവർ ഈ കുഞ്ഞിനെ വളർത്തിയത് വിശ്വാസത്താലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാൽച്ചുവടുകളും ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ മുന്നിലുള്ളപ്പോഴും ഭയപ്പെടേണ്ട സന്ദർഭങ്ങൾ മുൻപിലുണ്ടായിപ്പോഴും ഒരു ദൈവ പൈതൽ ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ വിശ്വസിക്കണം എല്ലാം പ്രതികൂലമാകുമ്പോഴും ഒരു വഴിയും മുന്നിൽ കാണാതിരിക്കുമ്പോഴും ദൈവം ഇതിൻ്റെ മധ്യേ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കും ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും ഞാൻ അറിയാത്ത വഴികൾ ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ള കൂടെ നമ്മുടെ കാൽച്ചുവടുകൾ വിശ്വാസത്തോടെ വെക്കുമ്പോൾ എന്താ ഭവിക്കുമെന്ന് ഭയപ്പെടുത്തുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കുഞ്ഞിനെക്കുറിച്ച് പറവൻ്റെ പുത്രി പറയുന്ന ഒരു വാചകം പ്രൊഫഡോസൻ രണ്ടാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യം ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവളവന് മോശ എന്ന് പേരിട്ടു അപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു ശരിയാണ് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ മുഖാന്തരമായത് അവളാണ് പക്ഷേ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതാരാ ദൈവമാണ് പലപ്പോഴും നമ്മൾ പ്രശ്നത്തിൻ്റെ അകപ്പെടുമ്പോൾ മനുഷ്യരായിരിക്കാം നമ്മളെ കൈപിടിച്ച് സഹായിക്കുന്നത് അവരോട് നന്ദിയും കടപ്പാടും ഉണ്ടാകണം പക്ഷേ അവരല്ല അതിൻ്റെ പുറകിൽ അവരുടെ കരൻ ചലിപ്പിച്ച ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യണം സങ്കീർത്തനക്കാരൻ പതിനെട്ടാം സങ്കീർത്തനത്തെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു പെരുവള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു അതെ പലപ്പോഴും പെരുവള്ളം നമ്മെ മുക്കിക്കളയാവുന്ന സമയത്ത് പെരുവള്ളത്തിൻ്റെ ഒഴുക്കിൽ നമ്മൾ അകപ്പെട്ടു പോകാവുന്ന സമയത്ത് വലിച്ചെടുക്കുന്നത് നമ്മുടെ ദൈവമാണ് പത്ര ദിവസം വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ യേശു അവൻ്റെ കൈക്ക് പിടിച്ച് പടകിൽ കയറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ആരും സഹായിക്കാനില്ലാത്ത ഇടങ്ങളിൽ പെരുവള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ ഞാൻ കരകാണാത്ത കടലിൽ അകപ്പെട്ടു പോയി പ്രശ്നത്തിന് നീർച്ചുഴിയിൽ അകപ്പെട്ടു പോയി എന്ത് ഭവിക്കുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ പാരപ്പെടുകയാണെങ്കിൽ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കൈക്ക് പിടിച്ച് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന അദൃശ്യമാകുന്ന കരം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയും എന്ത് ഭവിക്കുമെന്ന് ഭയപ്പെട്ട മോശയുടെ പെങ്ങളുടെ ഭയം മാറ്റി ആ കുഞ്ഞിന് വളരുവാൻ ആവശ്യമുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നു പ്രതിസന്ധിയിലുള്ളവരെ ഭീഷണിയിലുള്ളവരെ സഹായിക്കുവാൻ ആ ദൈവത്തിൻ്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല അതോർത്ത് ദൈവത്തിന് നന്ദി സ്തോത്രം കരയറ്റുന്നു രണ്ടാമത് നമ്മുടെ തിന്മ കാണാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പോസ്വല പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം പ്രവർത്തകരുടെ പുസ്തകം ഇരുപത്തിയെട്ടാമധ്യായം ഒന്നു മുതൽ ഞാനെ വായിക്കും രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു പൗലോസൂറ വിറക് പിറകി തീയിൽ ഇട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവൻ്റെ കൈക്കെ പറ്റി ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കുലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷം ഒന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു നമുക്ക് ഇവിടെ ഒരു കൂട്ടർ എന്ത് ഭവിക്കുമെന്നറിയാൻ കാത്തു പോയിട്ട് പൗലോസിന് എന്ത് സംഭവിക്കുന്നത് കാണാനാണ് ഇവർ കാത്തു നിൽക്കുന്നത് അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു തിന്നു വളരെ നേരം കാത്തു തിന്നിട്ടും അവൻ ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്നെ കണ്ട് മാറി അവനെ അവനൊരു ദേവനെന്ന് പറഞ്ഞു ഇവിടെ പൗലോസ് അവിടെ എത്താൻ സംഗതിയായ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല കഥ പറയുന്നില്ല ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ദ്വീപിലെത്തി അവിടെ തണുപ്പായിരുന്നുകൊണ്ട് തീ കൂട്ടി അവിടെ ഇരിക്കുകയാണ് പൗലോസാണ് വിറകെടുത്ത് തീയിലേക്കിടുന്നു അപ്പോൾ വിറകിൻ്റെ അടിയിൽ പമ്മിയിരുന്ന ഒരണലി പൗലോസിൻ്റെ കൈയ്യെ തൂങ്ങി ഇത് കണ്ട ബർബരന്മാരെല്ലാവരും കൂടെ വിധി പറഞ്ഞു ഇവൻ കൊലപാതകനാണ് നീതിദേവി അവനെ പിടികൂടി ഇപ്പം ഇവൻ വീർക്കും അല്ലെങ്കിൽ ചത്തു വീഴും ഇത് കാണാൻ വേണ്ടി ആളുകൾ നോക്കി നിൽക്കുകയാണ് പക്ഷെ പൗലോസ് ആ ജന്തുവിനെ കുടഞ്ഞു കളഞ്ഞു അതിനെ തീയിലോട്ട് കുടഞ്ഞു കളഞ്ഞു പൗലോസിന് ഒന്നും സംഭവിച്ചില്ല കുറേ നേരം അവർ നോക്കി നിന്നു എന്താ നോക്കി നിൽക്കുന്ന ഇവൻ ചാകുന്ന കാണാൻ നമുക്ക് അസുഖം വരുമ്പോൾ നമ്മുടെ അടക്കത്തിന് പോകാൻ ഒരുങ്ങുന്ന ആളുകളുണ്ട് നമുക്കെന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിക്കുന്ന കാണാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മുടിയുന്നത് കാണാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവരെ എത്ര നേരം നോക്കി നിന്നാലും അവിടെ നിൽക്കാമെന്നല്ലാതെ നമ്മളെക്കുറിച്ചൊരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ നമുക്കൊരു ദോഷവും സംഭവിക്കത്തില്ല ഏതണല് കടിച്ചാലും ഏതണല് കയ്യിൽ തൂങ്ങിയാലും അതിനെ കുടഞ്ഞു കളയാൻ ദൈവം കൃപ തരും നമ്മെ അലട്ടുന്ന അണലിവിഷം പോലെയുള്ള വിഷങ്ങൾ നമ്മെ ഒടുക്കിക്കളയാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട അതിനെ തീയിൽ കുടഞ്ഞു കളയണം അത് നമ്മുടെ കയ്യിൽ തൂങ്ങിക്കിടക്കാൻ നമ്മൾ അനുവദിക്കരുത് ആ പ്രശ്നത്തെ ആ പ്രതിസന്ധി യേശുവിൻ്റെ നാമത്തിൽ കളയുമ്പോൾ നമ്മൾ ചാകുന്നത് കാണാൻ വീർക്കുന്നത് കാണാൻ കാത്തു നിന്നവർ ലജ്ജിച്ചു പോകത്തേ ഉള്ളൂ നമുക്ക് ഒന്നും ഭവിക്കുകയില്ല പൗലോസിനെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കാത്തു നിന്നവരുടെ മധ്യേ ദൈവം പൗലോസിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എത്ര പെട്ടെന്നാണെന്നറിയാമോ നമ്മുടെ ആളുകൾ വിധി പറയുന്നത് ഈ കൂട്ടർക്ക് പൗലോസിനെ അറിയത്തില്ല പൗലോസ് ആരാന്നറിയത്തില്ല പൗലോസിൻ്റെ ദൈവത്തെ അവർക്കറിയത്തില്ല പൗലോസിനെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ അറിയത്തില്ല ഈ സംഭവമൊക്കെ എന്താ സംഭവിക്കുന്നത് അവർക്കറിയത്തില്ല ഒന്നും അറിയാൻ വയ്യ അവർ വിധി പറഞ്ഞു ഇതാ ചില മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോഴും ഇവർക്ക് കഥയറിയത്തില്ലെങ്കിലും പെട്ടെന്ന് വിധി പറഞ്ഞു കളയും ഓ ചുമ്മാ അതല്ല നീ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അവർ പറയുന്നു ആ ദൈവം വിടത്തില്ലെന്നേ അപ്പോഴത്തേക്ക് ഇവർ ദൈവത്തെ പ്രകീർത്തിക്കാൻ ദൈവം നീതിമാനാ ദൈവം ഇവനോട് പ്രതികാരം ചെയ്യുകയാണ് വെറുതെ ഒന്നുമല്ല സംഭവിച്ചത് നമുക്കറിയാൻ വയ്യ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല ഇവൻ ഇപ്പം കണ്ടു ഇപ്പം കാണാമല്ലോ കളി ഇവനിപ്പോൾ ചാകും എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും പൗലോസ് ആരാന്ന് അവർക്കറിയത്തില്ലെങ്കിലും പൗലോസിനെ ഒരു ദൈവം ആ ദൈവം പൗലോസിനെ രക്ഷിച്ചു പൗലോസ് വീർക്കുന്നത് കാണാൻ ചാകുന്നത് കാണാൻ കാത്തു നിന്നവരുടെ മുൻപിൽ ദൈവം പൗലോസിനെ വിട്ടുകൊടുത്തില്ല പൗലോസിനെ കൊണ്ട് ഇനിയും ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് അവനതിനെ കുടഞ്ഞു കളയാൻ ദൈവം അവന് കൃപ കൊടുത്തു ശക്തി കൊടുത്തു ആരെല്ലാം വിധി പറയട്ടെ ആരെല്ലാം തിന്മ പ്രചരിപ്പിക്കട്ടെ ആരെല്ലാം അസൂയോട് നോക്കി നിൽക്കട്ടെ അവരെത്ര നേരം നോക്കി നിന്നാലും ദൈവമറിയാതെ ഒരു ദൈവ പൈതലിന് ഒന്നും സംഭവിക്കത്തില്ല മാത്രമല്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഇവനൊരു ദേവനാണ് അവർ തന്നെ തിരിച്ചു പറഞ്ഞു ചില പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളെ മിണ്ടാതിരുന്നാൽ മതി അവർ തന്നെ തിരിച്ചു പറഞ്ഞോളൂ കൊലപാതകനെന്ന് പറഞ്ഞവർ തന്നെ കള്ളനെന്ന് പറഞ്ഞവർ തന്നെ അവർ തന്നെ തിരിച്ചു പറഞ്ഞു അതാ വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളാൻ ചിലപ്പോൾ നമ്മൾ മൗനമായിരുന്നാൽ മതി കാലം തെളിയിച്ചുകൊള്ളും സംഭവങ്ങൾ തെളിയിച്ചുകൊള്ളും ദൈവം തന്നെ തെളിയിച്ചുകൊള്ളും കർത്താവായി യേശുക്രിസ് ക്രൂശിൽ കിടക്കുമ്പോൾ പരിഹാസികൾ താഴെ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചു പറഞ്ഞു നീ ദൈവപുത്രനെങ്കിൽ ക്രൂസിൽ ഇറങ്ങി വരാൻ നിന്നെ തന്നെ രക്ഷിക്ക് ഞങ്ങളെയും രക്ഷിക്കാൻ പറഞ്ഞു പക്ഷേ യേശു അത് കേട്ടിട്ട് പെട്ടെന്ന് ക്രൂശിയിൽ നിന്ന് ഇറങ്ങി വന്ന് തെളിയിക്കാൻ ശ്രമിച്ചില്ല കാരണം യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ക്രൂശിയിൽ നിറങ്ങി വരേണ്ട കാര്യമില്ല യേശു ദൈവപുത്രനാണെന്ന് യേശുവിനറിയാം അവിടുത്തെ പിതാവിനും അറിയാം ദൈവപുത്രനാണ് നാം ആരാന്ന് നമുക്കും അറിയണം ദൈവത്തിനും അറിയാം അതാ നമ്മുടെ ധൈര്യം യേശുവിന് വേണമെങ്കിൽ ക്രൂശിൽ നിന്ന് നിറങ്ങി വരാമായിരുന്നു ആരാണ് എന്തൊക്കെയാണെന്ന് തെളിയിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അതിന് ശ്രമിച്ചില്ല അവിടുന്ന് മൗനമായിരുന്നേയുള്ളു ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും ദൂഷണം ഒന്നും ഉച്ചരിക്കാതെയും ക്രൂശിലെ അപമാനം സന്തോഷത്തോടെ സഹിച്ചേ സഹിച്ചേയുള്ളൂ പക്ഷേ യേശു ആരാണെന്ന് ദൈവം തെളിയിച്ചു റോമാലേഖന് ഒന്നാം അദ്ദേഹത്തിൻ്റെ അഞ്ചാം ബാക്കി നമ്മൾ വായിക്കുന്നുണ്ട് ജഡന് സംബന്ധിച്ച് ദാവേദിൻ്റെ പുത്രനെങ്കിലും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തവനെന്നാണ് പറയും യേശു ദൈവപുത്രനാണെന്ന് ശക്തിയോടെ തെളിയും എങ്ങനെയാണ് തെളിഞ്ഞത് മൂന്നാം ദിവസം ചിലപ്പോൾ തെളിയാൻ കുറച്ച് സമയമെടുത്തെന്നിരിക്കും പക്ഷെ തെളിയുമ്പോൾ അത് ശക്തിയോടെ തെളിയിക്കും ആ ദൈവത്തിൽ ശരണപ്പെടാം നമുക്കെന്ത് ഭവിക്കും എന്ന് ഭയപ്പെടുന്ന വിഷയത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ വഴികൾ ദൈവം ഒരുക്കിക്കുള്ളൂ അറിയാത്ത ആളുകളെ അറിയാത്ത സമയത്ത് ദൈവം അയക്കും അറിയാത്ത രീതിയിൽ ദൈവം വിടിവയ്ക്കും നമ്മുടെ തിന്മ കാണാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ കൃപയാൽ അതിനെ കുടഞ്ഞു കളയുമ്പോൾ നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞവർ തന്നെ തിരിച്ചു പറയാൻ ദൈവം അവസരം ഒരുക്കും വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ പലപ്പോഴും പല സംഭവം കൊണ്ട് മധ്യത്തിൽ ഞങ്ങൾ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും എന്ത് ഭവിക്കുമെന്ന് യും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ച് നടത്തിയ വഴികളെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നല്ലോ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കും ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ഭവിക്കാതെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആ ഇതുവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിന്റെ നന്ദിയെ അറിയിക്കുന്നു ജീവിത വഴിത്താരയിൽ പ്രതീക്ഷയും പ്രത്യാശയും പ്രദാനം ചെയ്യുവാൻ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സ്വർഗീയധ്വനി മീഡിയ പോസ്റ്റ് പോസ്റ്റ് നമ്പർ മുപ്പത്തിയഞ്ച് അടൂർ ഷോപ്പിംഗ് കോംപ്ലക്സ് കെ എസ് ആർ ടി സി ജംഗ്ഷൻ അടൂർ ആറ് ഒൻപത് ഒന്ന് അഞ്ച് രണ്ട് മൂന്ന് ഇമെയിൽ പിന്നി പി മാത്യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് ആറ് അഞ്ച്